മമത കേന്ദ്ര കഥാപാത്രമായ ലാൽബാഗ് എന്ന ചിത്രം ഇപ്പോൾ സി ഫൈവിൽ ആണ് ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസായ ഒരു ചിത്രമാണ് ആഹാ എല്ലാം ശരിയാകും ജാനേ ഈ മൂന്ന് ചിത്രത്തിൻ്റെ കൂടി റിലീസായതാണ് അത്രയും പേർക്ക് അറിയത്തില്ലായിരിക്കും ഈ ചിത്രം ഇറങ്ങിയോ ഇല്ലയോ എന്ന് കൂടുതലും എല്ലാവരും പോയി കണ്ടത് ഈ മൂന്ന് ചിത്രങ്ങളായിരുന്നു അപ്പോൾ ഇപ്പോൾ സി ഫൈവിൽ ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഈ ചിത്രത്തിൻ്റെ കുഞ്ഞു റിവ്യൂ ആണ് അപ്പോൾ ഈ ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിത്രത്തിലെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മമതയുടെ ഹസ്ബൻഡ് മരിച്ചു എങ്ങനെയാണ് മരിച്ചത് അവരെ ആര് കൊന്നു എന്തിനാണ് കൊന്നതെന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ കഥ ഇനി ഈ ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിത്രത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ മമതയുടെ ആക്ടിങ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം വളരെ ആയിട്ടുള്ള റോൾ അവർ ചെയ്തെന്നില്ല ഒരു സാധാരണ രീതിയിൽ അവർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മമതയുടെ ഹസ്ബൻഡ് വന്ന അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സോങ്സൊന്നും വലിയതായിട്ട് എനിക്ക് തോന്നുകയില്ല പിന്നെ സ്ക്രീൻ പ്ലേ ഓക്കേ ഓക്കേ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സ്റ്റോറി അതായത് ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു ത്രില്ലർ ബേസ്ഡ് ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മാരകമായിട്ടുള്ള ത്രില്ലർ ചിത്രമായിരിക്കും നല്ല അടിപൊളി പടമായിരിക്കും അങ്ങനെയല്ല ഒരു എന്താ പറയുക മാരകമായിട്ടുള്ള ത്രില്ലർ ചിത്രമൊന്നുമല്ല ഒരു സാധാരണ ഒരു കുഞ്ഞു ചിത്രം അവസാനം ഒരു ടിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ വരുന്നുണ്ട് അവസാനം ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഒരു സിമ്പിൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പറയാം ത്രില്ലർ ബേസ്ഡ് ചിത്രമാണെങ്കിൽ ഒരു സിമ്പിൾ കഥ സിമ്പിൾ സ്റ്റോറി അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ മാത്രമേ പറയാൻ പറ്റുകയുള്ളു അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പ്രേക്ഷക പ്രീതിയോ അല്ലെങ്കിൽ അങ്ങനെ നേടിയിട്ടുമില്ലായിരുന്നു ഈ ചിത്രത്തിന് പിന്നെ തിയേറ്ററുകളിൽ കൂടുതലും ആരും അങ്ങനെ കയറിയിട്ടുമില്ല എല്ലാം ഈ മൂന്ന് ചിത്രത്തിനാണ് എല്ലാവരെയും കയറുന്നത് എല്ലാം ശരിയാകും ജാനേമാൻ ഈ മൂന്ന് ചിത്രത്തിനാണ് എല്ലാവരും കയറിയതും കൂടുതലും കണ്ടതും പിന്നെ ഇപ്പോൾ ശ്രീഫൈവിൽ വന്നപ്പോൾ ആയിട്ടുണ്ട് പിന്നെ വലിയ ഇതൊന്നും പറയാനായിട്ടോ ചിത്രത്തിന് ഒന്നുമില്ല ഒരു ആവറേജിന് താഴെയുള്ള അനുഭവമായിട്ടാണ് മൊത്തം ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പോസ്റ്റായിട്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ ചുമ്മാ ഇരിക്കാൻ നിങ്ങൾക്കൊരു സിനിമ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ശ്രീ ഫൈവിൽ ഈ ചിത്രം കാണാം വലിയ മാരക ത്രില്ലർ പടവും ഒന്നും പറയാനില്ല ത്രില്ലറാണെന്ന് ചോദിച്ചാൽ ത്രില്ലറാണെന്ന് തന്നെ പറയാം പക്ഷേ വലിയ ഇതൊന്നും പറയാനും എക്സ്പെക്റ്റ് ചെയ്യാനോ ഒന്നുമില്ല ഈ ചിത്രത്തിനത് ഒരു കുഞ്ഞു പടം ഒരു സിമ്പിൾ പടം പിന്നെ ക്ലൈമാക്സിൽ ഒരു ടിസ്റ്റ് ആണ് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അതിന് മുമ്പുള്ള ഇടയിലുള്ള എന്താണ് സംഭവിക്കുന്നത് ആരാണ് എന്താണ് ചെയ്തത് നമുക്ക് തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ പക്ഷേ അവസാനത്തെ ഒരു അതുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വലിയ ഇതൊന്നും പറയാനായിട്ടോ വലിയ മാരക ത്രില്ലർ പടമാണെന്നോ പറയാനോ ഒന്നുമില്ല ഒരു സിമ്പിൾ പടം പിന്നെ ഒരു ത്രില്ലർ പടം അത്ര തന്നെ പറയാനുള്ളൂ അപ്പം മൊത്തം ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ആവറേജിന് താഴെയുള്ള അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഓക്കെ ബൈ